എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു സ്ട്രെയിറ്റ് കുർത്തി കട്ട് ചെയ്യണമെന്നുള്ളതാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇതിനോടകം ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ, അതായത് ഒട്ടും അറിയാത്ത ആളുകൾക്ക് എങ്ങനെയാണ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ചില ആളുകൾ എന്താണ് നെക്ക് വിഡ്ത്ത്, എങ്ങനെയാണ് നെക്ക് വിഡ്ത്ത് എടുക്കുന്നത് എന്നൊക്കെ ഡൗട്ട് ചോദിച്ചു. അപ്പോൾ ഏതായാലും ഞാൻ ഇതിൻ്റെ കട്ടിങ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോ, അതായത് ഒട്ടും അറിയാത്ത ആളുകളെ ഉദ്ദേശിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം, കാരണം ഇതിൽ നമ്മൾ കട്ടിങ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഏത് ക്ലോത്താണോ എടുക്കണേന്ന് വെച്ചാൽ ആ ക്ലോത്തിൻ്റെ വിഡ്ത്ത് വൈസ് ആണോ അല്ലെങ്കിൽ ലെങ്ത്ത് വൈസ്, രണ്ട് വശങ്ങളുണ്ടാവും. അതായത് നിങ്ങൾ എത്രയാണോ തുണി എടുക്കണേന്ന് വെച്ചാൽ ആ തുണിക്കൊരു വീതി ഉണ്ടാവും. ഈ തുണിക്ക് വീതി കുറവാണ്, ഇതൊരു 38 ഇഞ്ചോ അങ്ങനെ എന്തോ ഉള്ളൂ ഈ തുണീൻ്റെ വീതി എന്ന് പറയുന്നത്. നിങ്ങൾ വീതിയുള്ള ക്ലോത്താണ് എടുക്കണേന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീതിക്ക് അനുസരിച്ചിട്ട്, അതായത് അത്ര ലെങ്ത്ത് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീതിക്ക് അനുസരിച്ചിട്ട് മടക്കിയിടാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്തതുപോലെ രണ്ടറ്റം ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മടക്കിയിടാം. പിന്നെ എപ്പോഴും ഒരു തുണി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്രിൻ്റഡ് ആയിട്ടുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് പോകുന്ന ഭാഗം നോക്കിയിട്ട് വേണം നമ്മൾ മടക്കിയിടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ മടക്കിയിട്ടിട്ടുണ്ട്. മടക്കിയിട്ടതിന് ശേഷം എത്രയാണ് ലെങ്ത്ത് എന്ന് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുക. അതായത് നമുക്കൊരു ചുരിദാർ ധരിക്കുമ്പോൾ അതിന് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ മാർക്ക് ചെയ്ത് കാണിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം തന്നെ തുണി, ഇപ്പം നമ്മൾ ഓൾറെഡി തുണീൻ്റെ ലെങ്ത്ത് വൈസ് നമ്മൾ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വിഡ്ത്ത് വൈസ് മടക്കിയിടണം, അതായത് വീതി മടക്കിയിടണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ തുണീനെ കറക്റ്റ് രണ്ടാക്കി മടക്കിയിടാം. കറക്റ്റ് രണ്ടാക്കി മടക്കിയിട്ടിട്ട് ആവശ്യത്തിനുള്ള അളവുകൾ വരച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് രണ്ട് പീസായിട്ടാണ് കിട്ടുക. ബാക്കി വരുന്ന ക്ലോത്ത് എന്ന് പറയുമ്പോൾ രണ്ട് പീസായിട്ടാണ് കിട്ടുക. നേരെ മറിച്ച് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ മടക്കിയിടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വലിയ പീസ് തുണി കിട്ടും. വീതിയുള്ള തുണിയാണെങ്കിൽ ഇതിലും കൂടുതൽ വലിപ്പമുള്ള പീസ് തുണി നിങ്ങൾക്ക് സൈഡിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് 3x4 സ്ലീവ് ചെയ്യാൻ അത് ഹെൽപ്പായിരിക്കും കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്ലിറ്റ് മാർക്ക് ചെയ്യുന്ന ഭാഗത്തേക്കുള്ള അളവ് എത്രയാണെന്ന് വെച്ചാൽ അതെടുക്കുക. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തെടുക്കുക. അതായത് സ്ലിറ്റ് മാർക്ക് ചെയ്യുന്ന ഭാഗത്തേക്ക് 4 ആക്കി മടക്കിയിടുമ്പോഴുള്ള അളവ് എത്രയാണെന്ന് വെച്ചാൽ ആ അളവ് എടുക്കുക. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ കിട്ടുന്നതെന്ന് പറയുന്നത് 1.5 ഇഞ്ചാണ്. ഞാൻ ആ 1.5 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി എക്സ്ട്രാ കൂട്ടിയിട്ട് 11.5 ഇഞ്ചിലാണ് തുണി ഇതേപോലെ രണ്ടാക്കിയിട്ട് മടക്കിയിട്ടത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ തുണി രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്, ബാക്കി ബാലൻസ് എനിക്ക് അത്രയും തുണി വരുന്നുണ്ട്. നിങ്ങൾ വീതിയുള്ള ക്ലോത്താണ് എടുക്കണേന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വീതി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു തുണിയിൽ തന്നെ എന്ത് ചെയ്യാം, 3x4 സ്ലീവ് കട്ടിങ് ഇല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. നമ്മൾ ഈ മടക്കിയിട്ടത് നമ്മുടെ എൻഡ് വരെ ഒരേപോലെ ആയിരിക്കണം മടക്കേണ്ടത്. അതായത് നമ്മൾ എത്രയാണോ ലെങ്ത്ത് ഓൾറെഡി ആദ്യമേ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ആ ലെങ്ത്ത് വരെ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ തുണി രണ്ടാക്കിയിട്ട് ഈ ഒരളവ് തന്നെ മടക്കിയിടുക. അപ്പോൾ ഞാൻ 12 ഇഞ്ചിലാണ് ഇതുപോലെ തുണി മടക്കിയിട്ടത്. 12 ഇഞ്ച് എന്ന് പറയുന്നത് ഒരു സൈഡിലേക്കുള്ള അളവാണ്, രണ്ട് സൈഡിലേക്കും കൂടി ആകുമ്പോൾ 24 ഇഞ്ചാവും. അപ്പോൾ ഫ്രണ്ടിലേക്ക് മാത്രം 24 ഇഞ്ചും ബാക്കിലേക്ക് 24 ഇഞ്ചും, അങ്ങനെ ഒട്ടാകെ 48 ഇഞ്ചായിരിക്കും ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ആദ്യമേ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ഞാനിവിടെ മാർക്ക് ചെയ്തതിന് ശേഷം ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ 50 ഇഞ്ചാണ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ഈ 50 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് താഴെ നമുക്ക് 1 ഇഞ്ച് സീം അലവൻസ് വേണം. കാരണം താഴെ നമ്മൾ മടക്കി തയ്ക്കും, മുകളിൽ നമ്മൾ 1/2 ഇഞ്ച് ഷോൾഡറും മടക്കി തയ്ക്കാൻ പോകും. അങ്ങനെ 1/2 ഇഞ്ച് നമ്മൾ സീം അലവൻസ്, എത്രയാണോ നമ്മുടെ ലെങ്ത്ത് എന്ന് വെച്ചാൽ ആ ലെങ്ത്തിൻ്റെ കൂടെ 1/2 ഇഞ്ച് സീം അലവൻസും കൂടി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 48 ഇഞ്ചാണ് ലെങ്ത്ത് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് എടുക്കുമ്പോൾ 49.5 ഇഞ്ച് എടുക്കണം. അപ്പോൾ ഞാനൊരു റൗണ്ട് ചെയ്തിട്ട് 50 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അളവുകളും കാര്യങ്ങളും എങ്ങനെയാണ് എളുപ്പത്തിൽ മാർക്ക് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ, അതായത് നീളത്തിലുള്ള തുണി വരുന്ന ഭാഗത്ത് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗമാണ്, അല്ലാത്ത ഭാഗമാണ് ഓപ്പണിംഗ് അല്ലാത്ത ഭാഗം. അപ്പോൾ ഓപ്പണിംഗ് അല്ലാത്ത ഭാഗത്ത് നിന്നാണ് എപ്പോഴും, അതായത് മടക്ക് വരുന്ന ഭാഗത്ത് നിന്നാണ് നമ്മളെപ്പോഴും അളവ് മാർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ അളക്കുക നിങ്ങൾക്ക് എത്രയാണ് ഷോൾഡർ വേണ്ടത് എന്നിട്ട് അതേ ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ട് മാർക്ക് ചെയ്യുക. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ, ഒരു നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചുരിദാർ എടുക്കുക. ചുരിദാറിൽ നിന്ന് നിങ്ങളുടെ ഷോൾഡർ മാർക്ക് ചെയ്യുക. അപ്പോൾ ചുരിദാറിന് ഷോൾഡർ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ വരയ്ക്കുമ്പോൾ എപ്പോഴും 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ നിങ്ങൾ കൂട്ടി കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ചുരിദാർ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്തതാണ്. അപ്പോൾ പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇത് പിന്നെയും 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് കുറയും.
അപ്പോൾ നമുക്ക് ടൈറ്റ് ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക വെച്ചാൽ ചുരിദാറിന് അളവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ കൂട്ടിക്കൊടുക്കുക. അപ്പോൾ ഞാൻ 7 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്തത്, 7.5 ഇഞ്ചാണ് ആം ഹോൾ മാർക്ക് ചെയ്തത്. ആം ഹോളിൻ്റെ കേസും ഇതുപോലെ തന്നെയാണ്. എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിൻ്റെ കൂടെ 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ നമ്മൾ കൂട്ടിയെടുക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ആം ഹോൾ കുഴിച്ച് വരയ്ക്കുന്നത്. അതിൻ്റെ മുന്നേയായിട്ട് നമുക്ക് സ്റ്റെപ്പായിട്ട് അളവുകൾ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അതായത് എളുപ്പത്തിൽ എങ്ങനെയാണ് അളവുകൾ മാർക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ടേപ്പ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത ഭാഗത്ത് വെച്ചിട്ട് നേരെ താഴോട്ടേക്ക് നമ്മൾ എത്രയാണോ നമുക്ക് ഷേപ്പ് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. എനിക്കിവിടെ ഷേപ്പ് എന്ന് പറയുന്നത് 13.5 ഇഞ്ചിലാണ് വരുന്നത്. പക്ഷേ ഞാൻ അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടി ചേർത്തിട്ട് 14 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ മുകളിൽ 1/2 ഇഞ്ച് ഷോൾഡർ തയ്ക്കും, അതുകൊണ്ടാണ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഞാനിവിടെ 14 ഇഞ്ചിലാണ് ഷേപ്പ് മാർക്ക് ചെയ്തത്. ഈ ഷേപ്പ് എന്ന് വെച്ചാൽ ഷേപ്പ് എത്രയാണോ മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലേക്കുള്ള ലെങ്ത്താണ്, അതായത് നമ്മുടെ ഷേപ്പിൻ്റെ അളവ് വരുന്ന ലെങ്ത്താണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് സ്ലിറ്റ് വരേണ്ട ഭാഗം, അതായത് നമ്മളെ ഹിപ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തേക്ക് എത്രയാണ് ലെങ്ത് എന്ന് എടുക്കുക. ആ ഭാഗത്തേക്ക് ഞാൻ 19.5 ഇഞ്ചിലാണ് സാധാരണ സ്ലിറ്റ് കൊടുക്കാറ്. അതിൻ്റെ കൂടെ ഞാൻ 1/2 ഇഞ്ചും കൂടി ചേർത്തിട്ട് 20 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഇനി ഞാനിവിടെ ഷേപ്പ് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ഷേപ്പ് എന്ന് വെച്ചാൽ 8 ഇഞ്ചാണ്, അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ എവിടെയാണോ നിങ്ങൾക്ക് ഷേപ്പ് വരുന്നത് വെച്ചാൽ ആ ഭാഗം ടേപ്പ് വെച്ചിട്ട് മൊത്തമായിട്ട് അളക്കുക, അതേ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക, അപ്പോൾ നിങ്ങൾക്കൊരു സംഖ്യ കിട്ടും. എനിക്കിവിടെ 8 ഇഞ്ചാണ്. അപ്പോൾ ആ 8 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യുക, സീം അലവൻസ് കൊടുക്കുക. എപ്പോഴും നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കണം. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ആം ഹോൾ മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മുടെ ചെസ്റ്റ് അളവ് എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക, അതേ ഡിവൈഡ് അതായത് ചെസ്റ്റ് അളവ് മൊത്തത്തിൽ അളന്നെടുക്കുക, അതേ ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്കൊരു അളവ് കിട്ടും, അത് മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്യാം. അതുപോലെ ഹിപ്പ് വരുന്ന ഭാഗം, അതായത് സ്ലിറ്റ് വരുന്ന ഭാഗം എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ മാർക്ക് ചെയ്യേണ്ട സീം അലവൻസ് എന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. അതായത് നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് കൊടുത്തിലും ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിലും 2 ഇഞ്ച് വെച്ചിട്ട് സീം അലവൻസ് കൊടുക്കുമ്പോൾ ഹിപ്പ് മാർക്ക് ചെയ്ത സ്ഥലത്ത് നമ്മൾ 1 ഇഞ്ചിലാണ് സീം അലവൻസ് കൊടുക്കുന്നത്. ഇത് ഒരാളുടെ ഹൈറ്റും വെയ്റ്റും അനുസരിച്ചിട്ട് അളവുകളൊക്കെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറ്റം വരും. ഇതിൻ്റെ അളവ് തന്നെ ആയിരിക്കില്ല നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ അളവ് മെഷർ ചെയ്തിട്ട് അതേ ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് ആം ഹോൾ വരയ്ക്കാം. ആം ഹോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോയിൻറ്റിന് ഇതുപോലെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യാം, അതായത് ടേപ്പ് ഇതുപോലെ മടക്കി പിടിച്ചാൽ കറക്റ്റ് സെൻറ്റർ കിട്ടും. കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ടാപ്പ് ഈ കോർണറിൽ വെച്ചിട്ട് 1.5 ഇഞ്ച് ഇതുപോലെ ഒരു ആംഗിൾ മാർക്ക് ചെയ്യാം. 1.5 ഇഞ്ചിലേക്ക് ഒരു ആംഗിൾ മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 പോയിൻ്റ് കിട്ടി, അതായത് ഓൾറെഡി നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത പോയിൻ്റ് കിട്ടി, പിന്നെ നമ്മൾ ആംഗിളായിട്ട് വരച്ച പോയിൻ്റ് കിട്ടി, പിന്നെ നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത പോയിൻ്റ്. അപ്പോൾ ഈ 3 പോയിൻറ്റും കൂടി ഇതുപോലെ കുഴിച്ച് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിൽ ആം ഹോളും മാർക്ക് ചെയ്യാം. ഇത് ബാക്കിൽ ആം ഹോളാണ് കേട്ടോ, ഫ്രണ്ടിൽ ആം ഹോളല്ല, ബാക്കിൽ ആം ഹോളാണ്. അവിടെ നിന്ന് എന്ത് ചെയ്യുക, 1 ഇഞ്ച് ഉള്ളോട്ടേക്ക് വരയ്ക്കുക. 1 ഇഞ്ച് ഉള്ളോട്ടേക്ക് വരച്ചിട്ട് ഇതുപോലെ നിങ്ങളിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, കുഴിച്ച് വരച്ചിട്ട് കുറച്ച് നമ്മൾ ഈ തുണിയിലേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ ആം ഹോളും കൂടി കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ 2 ആം ഹോൾ വരയ്ക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും 2 ആം ഹോൾ വ്യത്യസ്തമായിട്ടാണ് വരയ്ക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് മാർക്ക് ചെയ്യാൻ ഞാൻ നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നത് 3.5 ഇഞ്ചാണ്. അപ്പോൾ 3.5 ഇഞ്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ 3.25 ഇഞ്ച് കൊടുക്കും. 3.25 ഇഞ്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ തയ്ച്ച് വരുമ്പോൾ നമുക്ക് 3 ഇഞ്ച് കിട്ടും. നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെക്കിലേക്ക് വേണ്ടിയിട്ടുള്ള വീതി, അതായത് നെക്ക് എന്ന് വെച്ചാൽ നെക്ക് ഓപ്പണിംഗ് ആണല്ലോ ആ ഭാഗം. അപ്പോൾ ആ ഭാഗം ഓപ്പണിംഗ് ആയിട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരളവ് മാർക്ക് ചെയ്താലല്ലേ നമുക്ക് കിട്ടുക. അപ്പോൾ ആ അതിലേക്ക് വേണ്ടിയിട്ടുള്ള അളവാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചുരിദാർ എടുക്കുക, അത് വെച്ചിട്ട് അളക്കുക, അതിന് കറക്റ്റ് അളക്കുക. കറക്റ്റ് അളക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് വെച്ചാൽ അതേ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക, അതിനെ പകുതിയാക്കുക. കാരണം നമ്മൾ മടക്കിയിട്ടിട്ടാണല്ലോ അളവ് മാർക്ക് ചെയ്യുന്നത് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ 2 ആക്കി മടക്കിയിടുമ്പോൾ നിങ്ങൾക്കൊരു അളവ് കിട്ടും. ആ അളവ് എത്രയാണെന്ന് വെച്ചാൽ അത് അങ്ങനെയേ മാർക്ക് ചെയ്യരുത്, അതിൽ നിന്നൊരു 1/4 ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യുക. എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തയ്ച്ച് വരുമ്പോൾ ആ അളവ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതേപോലെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇറക്കം, നമുക്ക് എത്ര ഇറക്കത്തിലാണോ നെക്ക് വേണ്ടത്, അതായത് ഓരോരുത്തരും എത്രയാണോ സാധാരണ നെക്കിന് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതെടുക്കുക. ഞാനിവിടെ 5.5 ഇഞ്ചാണ് ഇറക്കം കൊടുക്കാറ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടി ചേർക്കുന്നുണ്ട്, എന്നിട്ട് 6 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഷോൾഡർ തയ്ക്കുന്നതല്ലേ, അപ്പോൾ 1/2 ഇഞ്ച് കുറയും.
അപ്പോൾ 5.5 എന്നുള്ളത് 5 ഇഞ്ചാവും. അപ്പോൾ നേരെ മറിച്ച് നമ്മൾ 6 ഇഞ്ച് കൊടുത്താലാണ് നമുക്ക് തയ്ച്ച് വരുമ്പം 5.5 ഇഞ്ചായിട്ട് കിട്ടുന്നത്. അതുപോലെ ഞാൻ ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് കൊടുക്കുന്നത് 4 ഇഞ്ചാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുഴിച്ച് വരയ്ക്കാം, എങ്ങനെ വേണോ അങ്ങനെ വരയ്ക്കാം. കാരണം എന്താ വെച്ചാൽ ഒരുപാട് നെക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിനോടകം ചെയ്തിട്ടുണ്ട്, നെക്ക് മാത്രം ചെയ്യുന്ന വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഐക്കാർഡിൽ കൊടുക്കാം. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പോയിട്ട് കണ്ടു നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഇവിടെ ഞാൻ സ്ക്വയർ നെക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത പോയിൻ്റൊക്കെ നമുക്കൊന്ന് ചേർത്ത് വരയ്ക്കാം. അതായത് ചെസ്റ്റ് മാർക്ക് ചെയ്ത പോയിൻ്റ്, ഷേപ്പ് മാർക്ക് ചെയ്ത പോയിൻ്റ്, ഹിപ്പ് മാർക്ക് ചെയ്ത പോയിൻ്റ്, ഈ 3 പോയിൻ്റും ഇതുപോലെ നമ്മൾ ചേർത്ത് വരയ്ക്കാം. അപ്പോൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത പോയിൻ്റിലും ഷേപ്പ് മാർക്ക് ചെയ്ത പോയിൻ്റിലും 2 ഇഞ്ച് വെച്ചിട്ട് സീം അലവൻസ് ഉണ്ടാവും. ഹിപ്പ് മാർക്ക് ചെയ്ത പോയിൻ്റിൽ 1 ഇഞ്ചേ സീം അലവൻസ് ഉണ്ടാവുള്ളൂ. അവിടെ നമ്മൾ 1 ഇഞ്ച് കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അവിടെ നമ്മൾ സ്ലിറ്റ് മടക്കി അടിക്കാൻ നമുക്ക് 1 ഇഞ്ച് മതി. അതുകൊണ്ടാണ് നമ്മൾ അവിടെ 1 ഇഞ്ച് സീം അലവൻസ് കൊടുത്തത്. ഇനി നമുക്ക് താഴത്തെ ലെങ്ത്ത് അവിടെ എത്രയാണ് വിഡ്ത്ത് കൊടുക്കുന്നതെന്ന് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇനി ചുരിദാറിൻ്റെ താഴ്വശത്ത് എത്രയാണ് വിഡ്ത്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഹിപ്പിന് കൊടുത്തിട്ടുള്ള ഭാഗം, അതായത് നിങ്ങളുടെ ഹിപ്പ് അളന്നിട്ട് നിങ്ങൾ ഡിവൈഡഡ് ബൈ 4 ചെയ്തപ്പോൾ നിങ്ങൾക്കൊരു അളവ് കിട്ടിയിട്ടുണ്ടാവും. എനിക്കിവിടെ 9.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഞാൻ 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തപ്പോൾ 10.5 ഇഞ്ച് കിട്ടി. അപ്പോൾ ഈ 10.5 ഇഞ്ച് കറക്റ്റ് അങ്ങനെ തന്നെ വേണമെന്നുണ്ട്, അങ്ങനെ തന്നെ താഴോട്ടേക്ക് കൊടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാനിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 1 ഇഞ്ചും കൂടി എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അതായത് 10.5 ഉള്ളത് ഞാൻ 11.5 ഇഞ്ച് ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കില്ല കിട്ടുന്നത്, ഒരു ആംഗിൾ ആയിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഞാനെന്താ അങ്ങനെ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ താഴ്വശം കുറച്ചും കൂടി ഒന്ന് വീതിക്ക് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 1 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കാനുള്ള കാരണം. നിങ്ങൾക്ക് 1 ഇഞ്ച് എടുക്കണമെങ്കിൽ 1 ഇഞ്ച് എടുക്കുക, 1/2 ഇഞ്ച് എടുക്കണമെങ്കിൽ 1/2 ഇഞ്ച് എടുക്കുക. ഇനി അതല്ല മുകളിൽ കൊടുത്തിട്ടുള്ള, അതായത് സ്ലിറ്റിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുള്ള അളവ് അതേപോലെ ഫോളോ ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. സ്ലിറ്റിൻ്റെ അളവ് അതേപോലെയാണ് നിങ്ങൾ താഴത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് വരിക. പക്ഷെ ഞാനിവിടെ ചെയ്തത് 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തതുകൊണ്ട് എനിക്കിങ്ങനെ ആംഗിൾ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ അതേപോലെ ആംഗിൾ ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടി നമുക്കൊന്ന് കട്ട് ചെയ്യാം. ആദ്യം ഞാനിവിടെ താഴ്വശം ഒന്ന് ലെവലാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. 50 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തൊന്നും പറഞ്ഞില്ല, ആ പോയിൻ്റ് ഞാൻ ഇതേപോലെ ലെവലായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ മാർക്ക് ചെയ്ത അളവ് പ്രകാരം ഇതേപോലെ കട്ട് ചെയ്തിട്ട് വരികയാണ്. ഇവിടെ സ്ലിറ്റ് വരുന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ, ഈ ഭാഗം എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മളെ തുണി 4 ആക്കിയിട്ടാണ് മടക്കിയിട്ടത്. ഫ്രണ്ടിലേക്കുള്ള തുണിയും ബാക്കിലേക്കുള്ള തുണിയും കൂടി നമ്മൾ 4 ആക്കിയിട്ടാണ് മടക്കിയിട്ടത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പിടിക്കുക. പിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ ഇതേപോലെ ഒരു കട്ട് കൊടുക്കുക, ചെറിയൊരു കട്ട് കൊടുക്കുക. ഇത് എന്തിനാണ് കട്ട് കൊടുക്കണേന്ന് വെച്ചാൽ അവിടെയാണ് നമുക്ക് സ്ലിറ്റ് വേണ്ടത്, അതായത് അവിടെയാണ് നമുക്ക് മടക്കി തയ്ക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലൊരു കട്ട് കൊടുത്തത്. അപ്പോൾ എന്താ വെച്ചാൽ 2 സൈഡിലും, അതായത് ഫ്രണ്ടിലെ പീസിൻ്റെ 2 സൈഡിലും ബാക്കിലെ പീസിൻ്റെ 2 സൈഡിലും അതുപോലെ ഒരു കട്ട് ഉണ്ടാവും. അപ്പോൾ അവിടെയാണ് സ്ലിറ്റ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് അറിയാൻ എളുപ്പത്തിൽ സാധിക്കും കേട്ടോ. ഇനി എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ആദ്യം ബാക്കിലെ ആം ഹോള് കട്ട് ചെയ്യുക, ബാക്കിലെ ആം ഹോള് കട്ട് ചെയ്യുക, ബാക്കിലുള്ള നെക്ക് കട്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ ഇവിടെ ഷോൾഡർ ഞാനൊരു 1/2 ഇഞ്ചിൽ സ്ലോപ്പ് ചെയ്ത് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഷോൾഡർ ഇതുപോലെ സ്ലോപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ നെക്കിന് വേണ്ടിയിട്ടുള്ള വീതി കൊടുത്ത ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തുനിന്ന് ആം ഹോളിൻ്റെ ഭാഗത്തേക്ക് ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഷോൾഡർ സ്ലോപ്പ് ചെയ്ത ഭാഗം കൂടി നമ്മൾ കട്ട് ചെയ്തു. കട്ട് ചെയ്തതിന് ശേഷം ബാക്കിലെ പീസ് എടുത്തിട്ട് മാറ്റി വെക്കുക. അതായത് നമ്മൾ ബാക്കിലെ നെക്കും ബാക്കിലെ ആം ഹോളും ഓൾറെഡി കട്ട് ചെയ്തല്ലോ, അപ്പോൾ ആ പീസ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ടിലെ നെക്കും ഫ്രണ്ടിലെ ആം ഹോളും നമ്മൾ കട്ട് ചെയ്യാം. ഫ്രണ്ടിലെ ആം ഹോള് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ തുടക്കത്തുനിന്നേ ചെറിയൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് വന്നിട്ട് നമ്മൾ അതേപോലെ കുഴിച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെയും ബാക്കിലെയും നെക്ക് അടക്കം എല്ലാ അളവുകളും മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അളവുകൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ബിഗ്നേഴ്സിന് എങ്ങനെയാണ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എന്നുള്ളൊരു വീഡിയോ ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ ഐക്കാർഡിൽ കൊടുക്കാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ കട്ടിങ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അത് എങ്ങനെയാണ് നെക്ക് വിഡ്ത്ത് കൊടുക്കുക എന്ന് അറിയാത്തതിനെ കൊണ്ട് കുറേ ആൾക്കാർ ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ വീണ്ടും ചെയ്തത്. അപ്പോൾ കട്ടിങ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വാല്യബിൾ കമൻസ് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.